സംസ്ഥാനം കടുത്ത ധനപ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എങ്കിലും ചില സൂചനകൾ നമുക്ക് അതിൽ നിന്ന് ലഭ്യമാക്കും അതായത് ഇതുവരെ എങ്ങനെയായിരുന്നു ധനപ്രതിസന്ധി സംസ്ഥാനത്തെയും ജനങ്ങളെ ജനങ്ങളെ എന്ന് വെച്ചാൽ സമസ്ത മേഖലകളെയും അതി കഠിനമായി ഈ ധനപ്രതിസന്ധി സർക്കാരിൻ്റെ ധനപ്രതിസന്ധി എൽ സമസ്ത മേഖലകളെയും ബാധിച്ചിരുന്നു അത് ഇനി വളരെ രൂക്ഷമാകാൻ പോവുകയാണ് എന്ന് വേണം നമുക്ക് ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ അപ്പോൾ എങ്ങനെയാണ് ഇത്ര കടുത്ത ധനപ്രതിസന്ധിയിലേക്ക് അതായത് ഒരു കാല് കടക്കണിയിൽ വെച്ചിരിക്കുന്നു എന്ന രീതിയിൽ കടപ്രതിസ ധനപ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വേറൊരു കാരണവുമില്ല അതായത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഇരുപത്തിനാലായിരം കോടി എടുക്കാൻ അനുവദിക്കണം ഓണത്തിന് വേണ്ടി ഓണത്തിൻ്റെ ആ മാസം തന്നെ ഇരുപതിനായിരം കോടിയിലധികം രൂപ ഒരു പക്ഷേ മുപ്പതിനായിരം കോടി രൂപ വരെ ചെലവഴിക്കേണ്ടി വരും അപ്പോൾ ഒരു ഇരുപത്തിനാലായിരം കോടി എടുക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു പക്ഷേ കേന്ദ്രം അത്രയും സമ്മതിച്ചില്ല അതിനേക്കാൾ വളരെ കുറവ് നാലായിരത്തി ഇരുന്നൂറ് കോടിയാണ് എടുക്കാൻ കേന്ദ്രം സമ്മതിച്ചത് ആ നാലായിരത്തി ഇരുന്നൂറ് കോടിയും അതിലുപരിയും കടമെടുത്തു അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഇരുപതിനായിരത്തി നാനൂറ്റൻപത് കോടിയാണ് ഓണവിപണിക്ക് ഓണവിപണിക്ക് എന്ന് പറയേണ്ട ഓണത്തിൻ്റെ പേരിൽ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് അതായത് സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് ഒക്കെയുള്ള എയ്ഡഡ് സെക്ടറുകാർക്ക് എല്ലാം കൊടുക്കേണ്ട ശമ്പളം അതുപോലെ ഓണം അലവൻസ് അഡ്വാൻസ് ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ചെലവുകൾക്കായി ഇരുപതിനായിരത്തി നാനൂറ്റൻപത് കോടിയാണ് ഈ സെപ്റ്റംബറിൽ തന്നെ ഗവൺമെൻറ് ചിലവഴിച്ചത് അപ്പോൾ അങ്ങനെ ചിലവഴിച്ചപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു ഖജനാവ് കാലിയായി എന്ന് മാത്രമല്ല ഇനി കടമെടുക്കാൻ പോലും അതായത് ഈ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ ഡിസംബർ വരെ എന്ന് പറയുമ്പോൾ നമ്മൾ സെപ്റ്റംബർ പിന്നെ മദ്യം കഴിഞ്ഞതേയുള്ളൂ ഒക്ടോബർ നവംബർ ഡിസംബർ മൂന്ന് മാ മാസങ്ങൾ കിടക്കുകയാണ് ഈ മൂന്ന് മാസങ്ങളിലേക്ക് നമുക്ക് ആകെ കടമെടുക്കാവുന്നത് ആയിരത്തി ഇരുന്നൂറ് കോടി മാത്രമാണ് അപ്പോൾ എന്താണ് ഒരു മാർഗ്ഗം ഓവർഡ്രാഫ്റ്റിലേക്ക് പോവുക വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസിലേക്ക് പോവുക ഇതൊക്കെ ഹ്രസ്വകാല വായ്പകളാണ് അതിനൊക്കെ പരിധിയുണ്ട് ഉദാഹരണം ഓവർഡ്രാഫ്റ്റാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡബിളായിട്ടുള്ള ഒരു മാർഗം അത് നൂറ്റി നാൽപ്പത്താറ് തവണയാണ് ഒരു വർഷം ഓവർഡ്രാഫ്റ്റ് എടുക്കാവുന്നത് അതായത് ഒരു ക്വാർട്ടറിൽ വർഷത്തിൻ്റെ ഒരു ക്വാർട്ടറിൽ മുപ്പത്തിയാറ് ഓവർ ഡ്രാഫ്റ്റ് മുപ്പത്താറ് ദിവസങ്ങളിൽ ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാം അങ്ങനെ മുപ്പത്താറ് വെച്ചാണ് നാല് ക്വാർട്ടർ കൊണ്ട് നൂറ്റി നാൽപ്പത്തിനാല് ദിവസത്തെ ഓവർ ഡ്രാഫ്റ്റ് സാധ്യമാണ് എന്ന് പറയുന്നത് പതിന്ന് പക്ഷേ ഓവർഡ്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പതിനാല് ദിവസം ആകുമ്പോഴേക്കും പൂർത്തിയാകുമ്പോഴേക്ക് അത് അതിൻ്റെ പലിശയും മുതലും തിരിച്ചു കൊടുക്കണം റിസർവ് ബാങ്കിലേക്ക് അതാണ് അതാണതിൻ്റെ കണ്ടീഷൻ അപ്പോൾ ഒരു ഓവർ ഡ്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കേണ്ട സമയമാകുമ്പോഴത്തേന് ഒന്നുകിൽ അടുത്ത ഓവർ ഡ്രാഫ്റ്റ് എടുക്കണം അതും അല്ലെങ്കിൽ മറ്റു രീതികളിലുള്ള ധനസമാഹരണം നടത്തണം അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല ട്രഷറിയിൽ കടുത്ത നിയന്ത്രണം ഇതിനു മുൻപ് ഇരുപത്തഞ്ച് ലക്ഷം വരെ അമ്പത് ലക്ഷം വരെ എന്നൊക്കെ ആയിരുന്നു ഡ്രോ ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങൾ പക്ഷേ ഇപ്പോഴത് അഞ്ച് ലക്ഷമാക്കി ചുരുക്കിയിരിക്കുകയാണ് അതുമാത്രവുമല്ല കരാറുകാരെ സംബന്ധിച്ച് അവർ ബിൽ ഡിസ്കൗണ്ടിങ് സിസ്റ്റത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ബിൽ ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ കരാറുകാരുടെ ബില്ല് ബാങ്കുകളിൽ കൊണ്ടുപോയി ഓതറൈസ്ഡ് ബാങ്കുകളിൽ കൊണ്ടുപോയി അത് ഡിസ്കൗണ്ട് ചെയ്ത് അവർക്ക് പണം എടുക്കാം പക്ഷേ ഡിസ്കൗണ്ട് ചെയ്ത് പണം എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക അതിൻ്റെ ആ പണം അവർ കരാറുകാർ ബാങ്കിൽ നിന്ന് എടുത്ത് എത്ര രൂപ എടുത്തോ അത് ഗവണ്മെൻറ്റ് പിന്നെ കൊടുക്കും പക്ഷേ ആ കൊടുക്കുന്നത് വരെയുള്ള ഇൻട്രസ്റ്റ് കരാറുകാർ തന്നെ വഹിക്കണം ഇതുപോലെ തന്നെ ബിൽ ഡിസ്കൗണ്ടിങ് രീതിയിൽ തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഇങ്ങനെ ബാങ്കുകളിൽ നിന്നാണ് വായ്പ പോലെ എടുക്കാവുന്നത് ഗവൺമെൻറ് പ്ലാൻ ഫണ്ടായിട്ട് അവർക്ക് കൊടുക്കേണ്ടതിന് അവർക്ക് കിട്ടാനുള്ള വിഹിതം കിട്ടാനുള്ള കുടിശ്ശിക അത് അവർക്ക് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാം സത്യം പറഞ്ഞാൽ ഈ അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ ട്രഷറി വഴിയായിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റില്ല ബില്ലുകൾ ക്യാഷ് ചെയ്യാൻ പറ്റുകയില്ല അഞ്ച് ലക്ഷത്തിൽ കൂടിയ ബില്ലുകൾ അവിടെ ക്യാഷ് ചെയ്യാൻ ഒക്കുത്തെ ഒക്കില്ല ആ അത്ര അത്ര പരിമിതമായ രീതിയിലേക്ക് നമ്മുടെ ധനപ്രതിസന്ധി നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ സമസ്ത മേഖലകളിലുമുള്ള പ്രവർത്തനങ്ങളുടെ സ്തംഭനം അതാണ് ഇതിൻ്റെ രത്ന ചുരുക്കമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന് അടുത്ത ഡിസംബർ വരെയെങ്കിലും ഇങ്ങനെ പോകാൻ പറ്റുക പക്ഷേ ഇതിനും സർക്കാരിന് മാർഗങ്ങൾ ഉണ്ട് ഇല്ലെന്നല്ല ഇപ്പോൾ തന്നെ സർക്കാർ ബഫ്കോയോട് ബിവറേജസ് കോർപ്പറേഷനോട് അവർ മദ്യത്തിൽ സമാഹരിക്കാൻ കഴിഞ്ഞ നികുതി ഉടനെ സർക്കാർ ഖജനാവിലേക്ക് എത്തിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കമ്പനികളോട് നമ്മുടെ കേരളം ശരാശരി വെഹിക്കിൾ ഉപയോഗത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അതായത് ഓൾ ഇന്ത്യ തലത്തിൽ ആയിരം പേർക്ക് പതിനെട്ട് വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ ശരാശരി പക്ഷേ കേരളത്തിൽ ഇത് നാനൂറ്റി അറുപത്തി ആറാണ് അപ്പൊ നാനൂറ്റി അറുപത്താറ് വാഹനങ്ങൾ ആയിരം പേർക്കുള്ള കേരളത്തിൽ സത്യത്തിൽ ആ ഇന്ധന മേഖലയിൽ അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ വരുന്ന ചാർജ് നമുക്കറിയാം കേരളം ഒരു ഏറ്റവും കൂടുതൽ ഉയർന്ന പെട്രോൾ ഡീസൽ നിരക്കുകളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് അപ്പോൾ ഈ നാനൂറ്റി അറുപത്താറ് ആയിരം പേർക്ക് നാനൂറ്റി അറുപത്താറ് വാഹനങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇന്ധന നികുതി ഇന്ധന നികുതി മാത്രമല്ല ഉണ്ട് നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഒരു സെസ് ഏർപ്പാടാക്കിയിരുന്നു കഴിഞ്ഞ വർഷം അതിന് മുൻപ് തന്നെ കിഫ്ബി വഴി എടുക്കുന്ന വായ്പകൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാൻ ഒരു സെസ് ഏർപ്പെടുത്തിയിരുന്നു ഇന്ധനത്തിൽ അപ്പം ഇങ്ങനെയുള്ള സെസ് അതുപോലെ തന്നെ നികുതിയായിട്ട് എടുക്കുന്നത് ഒക്കെ കൂടിയുള്ള ആ എമൗണ്ട് ഇതിനകം കളക്ട് ചെയ്ത എമൗണ്ട് മുഴുവനും സമാഹരിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇതൊന്നും കുറഞ്ഞ എമൗണ്ട് അല്ല നല്ല എമൗണ്ട് തന്നെയുണ്ട് പക്ഷേ നമ്മുടെ കടബാധ്യത മൂലം അതിൻ്റെ ഇൻട്രെസ്റ്റ് പേയ്മെൻറ്റ്സ് അങ്ങനെയൊക്കെ കൂടി നോക്കുമ്പോൾ എത്ര വലിയ വരുമാനം വന്നാലും അത് മിച്ചം വെക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ പറയപ്പെട്ട ചെലവുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വരാനിരിക്കുന്ന ചെലവുകൾക്ക് തികയുകയില്ല അതിന് വീണ്ടും വീണ്ടും ഓവർ ഡ്രാഫ്റ്റ് എടുക്കണം എന്ന ഒരവസ്ഥയിലാണ് സംസ്ഥാനം അകപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകുമ്പോൾ അതായത് അഞ്ച് ലക്ഷത്തിൽ കൂടിയ ബില്ലുകൾ പാസ്സാക്കാൻ പാടില്ല എന്നൊരവസ്ഥയിലേക്ക് മാറുമ്പോൾ എന്താണ് സംഭവിക്കുക ശരിക്കു പറഞ്ഞാൽ തടസ്സം ആർക്കൊക്കെയാണ് ട്രഷറി ഇടപാടുകൾ തടസ്സപ്പെടുന്നു അതുപോലെ തന്നെ സർക്കാർ വകുപ്പുകളുടെ ബില്ലുകൾ തടസ്സപ്പെടുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബില്ലുകൾ പിന്നെ തടസ്സപ്പെടുന്നു കരാറുകാരുടെ ബില്ലുകളും തടസ്സപ്പെടുന്നു അപ്പോൾ പിന്നെ ഏത് മേഖലയിലാണ് കേരളത്തിൽ എന്തെങ്കിലും പ്രവർത്തനം നടക്കുക ഈ പറയപ്പെട്ട എല്ലാ മേഖലകളും തടസ്സത്തിലാണ് ധനപ്രതിസന്ധി കൊണ്ട് അവർക്ക് പൈസ ഇല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റുകയില്ലല്ലോ നമ്മുടെ വീട്ടിലെ ഗ്രഹഭരണത്തിലാണെങ്കിൽ പൈസ വരാനില്ലെങ്കിൽ വീട്ടിലുള്ളത് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു അല്ല അങ്ങനെ ഇത് ഇതുപോലെ ഇത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ഗവൺമെൻ്റ് കാര്യം അപ്പോൾ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാ ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോവുക അത് തികയാതെ വരുമ്പോൾ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസിലേക്ക് പോവുക ഈ തരത്തിലുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കേണ്ട തരത്തിലേക്ക് നാം വലിയ അതായത് ശരിക്ക് കടുത്ത ധനപ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ സമയത്ത് സർക്കാർ എന്ത് ചെയ്യണം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ബഫ്കോയിൽ നിന്നുള്ള വരുമാനം നികുതി വരുമാനം പിരിച്ചെടുക്കുക സമാഹരിച്ചത് എത്തിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അതുപോലെ ഇന്ധനത്തിന്റെ കാര്യത്തിലും ആ തീരുമാനം എടുത്തിരിക്കുന്നു പക്ഷെ വേറെയും സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് വരുന്ന മറ്റു വരുമാന ഉണ്ട് ഇപ്പോൾ രണ്ടെണ്ണത്തിൽ പറഞ്ഞുള്ളൂ മദ്യവും ഇന്ധനവും ഇനിയുണ്ട് ലാൻഡ് റവന്യൂ അത് സർക്കാർ തന്നെ അതായത് ജി എസ് ടിയിൽ പോയതല്ല കെട്ടിട നികുതി പോലെ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം നികുതിയും സംസ്ഥാന സർക്കാർ തന്നെയാണ് പിരിക്കുന്നത് അപ്പോൾ അത്തരം നികുതി സമാഹരണത്തിൽ ഉത്സാഹം കാണിക്കാം ഇനി അതും കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട മാർഗം ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി എല്ലാം അതായത് സ്വയം പബ്ലിക് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇലക്ട്രിസിറ്റി കുടിശ്ശിക ഇട്ടിരിക്കുകയാണ് അത് തന്നെ നാലായിരം കോടിക്ക് അടുത്ത് വരും ഇലക്ട്രിസിറ്റിയുടെ കുടിശ്ശിക തന്നെ എല്ലാം കൃത്യമായിട്ട് പിരിച്ചെടുക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെയൊക്കെ കടുത്ത നിലപാട് അതായത് സർക്കാരിൻ്റെ സ്ഥാപനങ്ങളായിരിക്കാം പക്ഷേ കൊടുക്കേണ്ട നികുതി ഇപ്പോൾ ഉദാഹരണം ഗവണ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്കൂൾസ് കോളേജസ് ഇതൊക്കെ അവയ്ക്ക് ഗവണ്മെന്റ് കൊടുക്കേണ്ട സഹായധനം കൊടുക്കുന്നില്ലായിരിക്കും ഉദാഹരണം ഉച്ചക്കഞ്ഞിക്ക് ഇപ്പോൾ പൈസ കൊടുക്കുന്നില്ല ഉച്ചക്കഞ്ഞി ഒക്കെ പ്രഥമാധ്യാപകർ വലഞ്ഞ് ഓടുകയാണ് ഉച്ചക്കഞ്ഞി എങ്ങനെ കൊടുക്കും ആഴ്ചയിൽ ഒരു മുട്ട എങ്ങനെ കൊടുക്കും ആ ആഴ്ചയിൽ നൂറ്റമ്പത് മില്ലി പാൽ എങ്ങനെ കൊടുക്കും എന്നൊക്കെ ഓർത്ത് അവർ വളരെ വിഷണ്ണരായിരിക്കുകയാണ് കഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കാം ഈ പറയപ്പെട്ട ഗവൺമെൻറ് കോളേജുകളുടെ ബില്ല് എന്നൊക്കെ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ ബില്ല് എന്നൊക്കെ പറയുന്നത് ഗവൺമെൻറ് അങ്ങോട്ട് കൊടുക്കാനുള്ളത് കൊടുക്കാത്തതുകൊണ്ട് കൂടിയായിരിക്കാം അവർക്ക് ഒരു പക്ഷെ ബില്ല് അടയ്ക്കാൻ പറ്റാത്തത് പക്ഷേ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും സർക്കാരിൻ്റെ കീഴിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരവരുടെ ശക്തി അതായത് എഫിഷ്യൻസി പ്രൊഡക്ടിവിറ്റി ഉയർത്തണം പ്രൊഡക്ടിവിറ്റി ഉയർത്തുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് പിരിച്ചെടുക്കേണ്ട റവന്യൂ പിരിച്ചെടുക്കുക എന്നുള്ളത് വരുമാനമില്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂ ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്തതുപോലെ തന്നെയാണ് സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും സ്വകാര്യ മേഖല ആണെങ്കിലും അതിൻ്റെ വരുമാനമാർഗ്ഗം കൃത്യമായിട്ട് സമാഹരണം നടത്തിയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ നോക്കില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കണം സർക്കാർ സ്ഥാപനങ്ങൾ എല്ലാം നികുതി കൃത്യമായിട്ട് അടയ്ക്കുന്ന കാര്യത്തിൽ സമാഹരിക്കുന്ന കാര്യത്തിലൊക്കെ അതുപോലെ നികുതിയേതര വരുമാന മാർഗങ്ങൾ മുപ്പത്തിയാറ് വളരെ പ്രധാനപ്പെട്ട നികുതിയേതര വരുമാന മാർഗങ്ങളുണ്ട് അതായത് ഫീസ് ഫൈനുകൾ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് ഫീസ് ഇതൊക്കെ ഗവൺമെൻറ് സെക്ടറിൽ വളരെ കുറവാണ് സ്വകാര്യ മേഖലയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് കണ്ടമാനം ഉയർത്തണം എന്ന് നമുക്ക് അഭിപ്രായമില്ല പക്ഷേ ഈ റേഷൻ കാർഡ് നോക്കിയിട്ട് അതായത് താഴെ തട്ടിലെ രണ്ട് തരം കാർഡുകാരോട് ഒരു പൈസയും മേടിക്കാതെ അവരുടെ ടെസ്റ്റുകൾ ഡയഗ്നോസിസ് ഒക്കെ നടത്തി കൊടുക്കുക മറിച്ച് അതിന് മുകളിലേക്കുള്ള കാർഡുകാർക്ക് സൗജന്യം കൊടുക്കൽ നിർത്തിക്കൊണ്ട് അവർക്ക് കൂടുതൽ പണം ഈടാക്കിക്കൊണ്ട് അതായത് സ്വകാര്യ മേഖല ഈടാക്കുന്ന അത്രയും വേണ്ട അതിൻ്റെ ഒരു എഴുപത്തഞ്ച് ശതമാനമെങ്കിലും ഇപ്പോൾ ഞങ്ങളൊക്കെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയിൽ ഇരുന്നപ്പോൾ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് ഞങ്ങൾ തന്നെ നോക്കുമായിരുന്നു ചാർജ് സ്വകാര്യ മേഖലയിൽ ചാർജ് ചെയ്യുന്നതിൻ്റെ പത്തിലൊന്ന് മാത്രമായിരുന്നു ബ്ലഡ് ടെസ്റ്റിന് ജനറൽ ആശുപത്രിയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ അതായത് ഗവണ്മെൻറ്റിൻ്റെ ഫെസിലിറ്റീസിൽ ടെസ്റ്റുകൾ നടത്തുമ്പോൾ സ്വകാര്യ മേഖലയിൽ നടത്തുന്നതിൻ്റെ പത്ത് ശതമാനം അതുപോലെ തന്നെ എം ആർ ഐ സ്കാൻ പോലെയുള്ളത് അപ്പോഴും സ്വകാര്യ മേഖലയിലുള്ളതിൻ്റെ നാൽപ്പത് ശതമാനം മാത്രമായിരുന്നു ഗവൺമെൻറ് സെക്ടറിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ അൻപതോ അറുപതോ എഴുപതോ ആക്കി മാറ്റുന്നത് കൊണ്ട് വരെ അപകടവുമില്ല ഉള്ളവർ കൊടുക്കട്ടെ അവർ അതേ സമയത്ത് ഇല്ലാത്തവരോട് ഒന്നും മേടിക്കാതിരിക്കുക അത്തരം ഒരു പോളിസിയാണ് ഗവൺമെൻറ് ഫോളോ ചെയ്യേണ്ടത് അപ്പം അതുപോലെയാണ് ഈ പത്ത് മുപ്പത്തിയാറ് തരം നികുതിയേതര വരുമാന മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് കോളേജ് ഫീസ് സ്കൂൾ ഫീസ് മെഡിക്കൽ കോളേജ് ഫീസ് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോകുന്നു ഈ ഫീസുകളെല്ലാം കൂടി ഒറ്റ ഐറ്റമായിട്ട് തന്നെ നമ്മൾ കണക്കിലെടുത്താൽ മതി എല്ലാ ഫീസുകളും വർദ്ധിപ്പിക്കേണ്ടത് വർദ്ധിപ്പിക്കണം അതായത് ഇരുപതോ ഇരുപത്തഞ്ചോ കൊല്ലം മുൻപ് ഫിക്സ് ചെയ്ത ഫീസല്ല ഇപ്പോൾ മേടിക്കാവുന്നത് അതുപോലെ ആവശ്യമില്ലാതെ പ്ലസ് ടു വരെയുള്ളവർക്ക് നോ ഫീസ് എന്നാരെങ്കിലും ഔദാര്യത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും മാറ്റണം അവിടെയും ഫീസ് വാങ്ങണം പക്ഷേ ഫീസ് വാങ്ങുന്നത് എങ്ങനെയാണ് കൊല്ലുന്ന തരത്തിലുള്ള ഫീസ് ആയിരിക്കരുത് ദരിദ്ര വിഭാഗങ്ങളോട് ഫീസ് വാങ്ങാതെ അതായത് റേഷൻ കാർഡിൻ്റെ കളർ നോക്കിക്കൊണ്ട് തന്നെ അർഹിക്കുന്നവർക്ക് ഫീസ് ഇല്ലാതെ കൊടുക്കുക സൗകര്യം അനർഹർക്ക് ഫീസ് കൊണ്ട് തന്നെ വിദ്യാഭ്യാസം നൽകുക ആ തരത്തിലൊക്കെ ഒരു പുനഃക്രമീകരണം ബജറ്റ് അതായത് ഗവൺമെൻറ് നടത്തേണ്ടിയിരിക്കുന്നു അതല്ലാതെ അതുപോലെ ഈ കടം കൊള്ളുക കടം കൊള്ളുക ഒരു ഹരമായി തീർന്ന് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ടിൽ എവിടെ നിന്നൊക്കെ കടം വാങ്ങാവോ ആ സോഴ്സ് ഒക്കെ ഉപയോഗിച്ച് കടം വാങ്ങുക എന്നുള്ളത് ഒരു രക്ഷാ മാർഗമാണ് എന്ന് കരുതുന്നത് മണ്ടന്മാർക്ക് മാത്രം ചേരുന്ന ഒരു പദ്ധതിയാണ് നമുക്കറിയാം ഒരു കുടുംബത്തിൻ്റെ ബജറ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് കുറച്ച് കടമൊക്കെ എടുക്കാം അത് തിരിച്ചടയ്ക്കാൻ നമുക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രം അപ്പോൾ നമ്മുടെ പ്രാപ്തി അനുസരിച്ച് ഒരു സംസ്ഥാനവും കടമെടുക്കാവൂ വരുമാന സമാഹരണത്തിലെ പാളിച്ചകൾ ഒത്തിരി ഒത്തിരിയുണ്ട് അതടയ്ക്കുകയാണെങ്കിൽ ധാരാളം മാർഗങ്ങളുണ്ട് അതടയ്ക്കാൻ തന്നെ അതായത് ഇപ്പം ജി എസ് ടിയുടെ തന്നെ പിരിവിൽ നമുക്ക് ജി എസ് ടി ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് ഞാൻ പല പ്രാവശ്യം എൻ്റെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ രണ്ട് ദശാംശം ആറ് ശതമാനമുള്ള കേരളം പത്ത് ദശാംശം ഒരു ശതമാനം ഉപഭോഗം ഇന്ത്യയുടെ ആകെ ഉപഭോഗത്തിൻ്റെ അത്ര ഉപഭോക്തൃ സംസ്ഥാനമാണ് അപ്പോൾ ഈ ഡെസ്റ്റിനേഷൻ ടാക്സാണ് ജി എസ് ടി എന്ന് പറയുന്നത് അത് ഡെസ്റ്റിനേഷൻ ടാക്സ് ആണ് എന്ന് വെച്ചാൽ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന ടാക്സ് അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ഐസക് ഒക്കെ പറഞ്ഞിരുന്നത് ജി എസ് ടി വരികയാണെങ്കിൽ കേരളത്തിന് പ്രയോജനം കിട്ടുമെന്ന് പക്ഷെ ആ പ്രയോജനം ഇപ്പോൾ കിട്ടുന്നില്ല കിട്ടാത്തത് എന്തുകൊണ്ടാണ് നികുതി പിരിവിലെ കാര്യക്ഷമത ഇല്ലായ്മ കൊണ്ടാണ് എന്ന് തന്നെയാണ് ആർക്കും മനസ്സിലാക്കാവുന്നത് ഇപ്പോൾ തന്നെ ജി എ ഐ ജി എസ് ടിയുടെ വക ഇരുപത്തയ്യായിരം കോടിയോളം നമുക്ക് കിട്ടാനുണ്ടെന്ന് പറഞ്ഞു അത് വാങ്ങിച്ചെടുക്കാൻ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനുള്ള കേന്ദ്രത്തിൽ നിന്നല്ല ശരിക്കും ജി എസ് ടി പോർട്ടൽ വഴിയാണത് കിട്ടേണ്ടത് അത് സമാഹരിക്കാനുള്ള ഒരു ടാക്സ്ക് ഫോഴ്സ് ഗവൺമെൻറ് രൂപീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ടാസ്ക് ഫോഴ്സ് വഴിയായിട്ട് ഒരു പക്ഷേ നമ്മുടെ ജി വരുമാനം കളക്ഷൻ കൃത്യതയോടെ നടത്തുകയാണ് കാര്യക്ഷമതയോടെ നടത്തുകയാണെങ്കിൽ നമ്മുടെ ഈ ധനപ്രതിസന്ധിയെ ഒരു വലിയ പരിധി വരെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും എന്തായാലും ഗവണ്മെന്റ് കാര്യക്ഷമതയോടെ കാര്യങ്ങൾ നോക്കുന്നുവോ മുന്നോട്ട് കൊണ്ടുപോകുന്നുവോ നികുതി നികുതിയേതര വരുമാനങ്ങൾ അതായത് നികുതി വരുമാനത്തിൻ്റെ അൻപത് ശതമാനത്തിലേറെ ജി എസ് ടിയിൽ ചെക്ക് സംസ്ഥാന ഗവൺമെൻറിൻ്റെ കയ്യിൽ തന്നെയാണ് കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേര ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അൻപത് ശതമാനത്തിലധികം നികുതി ജി എസ് ടിയിൽ പോയിട്ടില്ല അതിലധികം അതായത് അൻപത്തഞ്ച് ശതമാനത്തോളം തന്നെ സംസ്ഥാനങ്ങളുടെ കയ്യിലാണ് അപ്പോൾ അത് വേണ്ട രീതിയിൽ അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾക്കൊന്നും ഇല്ല എന്ന് വെച്ചാൽ അവർ വളരെ കൃത്യമായും കാര്യക്ഷമമായിട്ട് ഈ നികുതികളൊക്കെ പിരിച്ചെടുക്കുന്നു പിന്നെ എന്തുകൊണ്ട് കേരളത്തിന് കഴിയുന്നില്ല അതാണ് നമ്മൾ നോക്കി കാണേണ്ടത് അപ്പോൾ നമ്മളുടെ കാര്യക്ഷമത എവിടെയൊക്കെയോ വെച്ച് കളഞ്ഞു പോകുന്നു ആ കാര്യക്ഷമത നാം വീണ്ടെടുക്കണം അങ്ങനെ വീണ്ടെടുത്താൽ മാത്രമേ ഈ ധനപ്രതിസന്ധിയിൽ നിന്ന് എന്നും ഓവർ ഡ്രാഫ്റ്റ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഫെഡറൽ സംവിധാനത്തിൽ മറ്റ് നമ്മൾ മിടുക്കരാണ് മറ്റ് സംസ്ഥാനങ്ങൾ നമ്മൾ മാത്രം മിടുക്കില്ലാത്തവരാണ് കാര്യക്ഷമത ഇല്ലാത്തവരാണ് എന്ന തരത്തിൽ തലകുനിച്ച് ഒരു ഫെഡറൽ സംവിധാനത്തിലും മറ്റ് സംസ്ഥാനങ്ങളുടെ മുൻപിൽ നിൽക്കേണ്ടി വരാതെ കാര്യക്ഷമതയോടെ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ഈ ധനപ്രതിസന്ധിയെ ഇവിടുത്തെ വരുമാനം കൊണ്ടും നമുക്ക് അർഹതയുള്ള കടം കൊണ്ടും തന്നെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുക അതാണ് ഒരു സർക്കാരിൽ നിന്ന് ജനം വോട്ട് ചെയ്ത് ഭരണത്തിലേറ്റിയ ജനം പ്രതീക്ഷിക്കുന്നത്